ഓം നമോ ഭഗവദേ വാസുദേവായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ശ്രീമന് മഹാഭാഗവതം ഏകാദശ സ്കന്ധ അഥ സപ്തമോധ്യായ ശ്ലോകം ആറ്. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യമനക്സമ്യക് സമദൃഗ്വിചരസ്വഗാം. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യമനസ്സമ്യക് സമദൃഗ്വിചരസ്വഗാം. ത്വം സ്വജനബന്ധുഷു പരിത്യജ്യ മനഃ മയി സമ്യക് ആവേശ്യ സമദൃഗ്ഗാം വിചരസ്വ. ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു, ഞാൻ സുധാമ ഗമനം ചെയ്യുന്നതോടുകൂടി ഇവിടെ അധർമ്മം വർദ്ധിച്ചു വരും, അതുകൊണ്ട് ഈ ലോകത്തിൽ നീ ജീവിക്കാൻ അർഹതയുള്ളവനല്ല, അതുകൊണ്ട് എന്താണ് നീ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയാം. തൂ ആയതുകൊണ്ട് ഇവിടെ ഈ ഭൂമി നിനക്ക് വസിക്കാൻ പറ്റിയതല്ലാത്തതുകൊണ്ട് ത്വം നീ സ്വജനബന്ധുഷു സ്വജനങ്ങളോടും ബന്ധുക്കളോടുമുള്ള ആ സ്നേഹം മുഴുവനും പരിത്യജിച്ച് ഉപേക്ഷിച്ച് എന്തുവേണം? നീ സ്വജനങ്ങളോടും ബന്ധുക്കളോടുമുള്ള സ്നേഹം പരിത്യജിക്കണം. ഈ ബന്ധം തന്നെയാണ് നമുക്ക് ബന്ധനമായി മാറുന്നത്. എൻ്റെ ആൾക്കാർ, എൻ്റെ ബന്ധുക്കൾ എന്നുള്ള ആ സ്നേഹം, അതാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ ജീവനെയും കെട്ടിയിടുന്നത്. അതിനെ നീ പരിത്യജിക്കണം. എന്നിട്ടോ, മനഃ മനസ്സിനെ മയി സമ്യക് ആവേശ്യ മയി എന്നിൽ സമ്യക് നല്ലതുപോലെ ആവേശ്യ പ്രവേശിപ്പിച്ചിട്ട് നിന്റെ മനസ്സിനെ പൂർണ്ണമായി എന്നിൽ പ്രവേശിപ്പിക്കുക. മനസ്സാണല്ലോ മനുഷ്യനെ കൊണ്ട് ഓരോ ചിന്തകളും ഓരോ കർമ്മങ്ങളും ഓരോ ബന്ധങ്ങളും അതിലൂടെ ബന്ധനങ്ങളും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പൂർണ്ണമായി മനസ്സിനെ എന്നിൽ പ്രവേശിപ്പിക്കുക, എന്നിൽ ആവേശിപ്പിക്കുക, നിരന്തരം എൻ്റെ സ്മരണ കൊണ്ടു നടക്കുക. എന്നിൽ സമ്യക് ആവേശ എന്നിൽ നല്ലപോലെ പ്രവേശിച്ചിട്ട് എന്ത് ചെയ്യണം? സമദൃക്, അങ്ങനെ മനസ്സിനെ എന്നിൽ പൂർണ്ണമായി സമർപ്പിച്ചു കഴിയുന്ന സമയത്ത് നിനക്ക് എല്ലാത്തിനെയും സമദൃഷ്ടിയോടെ കാണാൻ സാധിക്കും. എന്താണ് സമദൃഷ്ടി? സർവചരാചരങ്ങളെയും ഈശ്വര സ്വരൂപമായി കാണാൻ സാധിക്കുന്നതാണ് സമദൃഷ്ടി. ആരോടും അടുപ്പവുമില്ല, എന്നാൽ ആരോടും വിരോധവുമില്ല. ഒന്നിനും ആഗ്രഹവുമില്ല, എന്നാൽ ഒന്നിനെയും ത്യജിക്കുന്നില്ല. സുഖദുഃഖങ്ങളും ലാഭാലാഭങ്ങളും മാനാപാനങ്ങളുമായിട്ടുള്ള ദ്വന്ദ്ങ്ങൾ ഈ ജീവിതത്തിൽ വരുന്ന സമയത്ത് അതിനെല്ലാത്തിനെയും ഒരേപോലെ സ്വീകരിക്കാനും ഒരേപോലെ തിരസ്കരിക്കാനും എല്ലാം ഈ സമദൃഷ്ടിയോടുകൂടി ഉള്ളൊരാൾക്ക് സാധിക്കും. ഭഗവാൻ പറയുന്നു, നീ എന്ത് ചെയ്യണം? സമദൃഷ്ടിയോടുകൂടി ഗാം വിചരസ്വ, ഈ ഭൂമിയിൽ അങ്ങനെ സഞ്ചരിക്കുക. ഭൂമിയിൽ സഞ്ചരിച്ചുകൊള്ളാൻ പറയുകയാണ്. എന്താണ് കാരണം? ഒരു സ്ഥലത്ത് കുറച്ചധികം നേരം നിന്നാൽ ആ സ്ഥലത്തിനോട് ഒരു അറ്റാച്ച്മെൻറ്റും അല്ലെങ്കിൽ അവിടെയുള്ളവരോടൊരു സ്നേഹവും എല്ലാം വന്ന് പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് വിവിക്ത ദേശസേവിത്വം എന്ന് ഭഗവത്ഗീതയിൽ വരുന്നു. പല പല സ്ഥലങ്ങളിൽ അങ്ങനെ സഞ്ചരിക്കുക, ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നീ നിരന്തരം സഞ്ചരിച്ചുകൊള്ളുക. എൻ്റെ കഥകളും എൻ്റെ കീർത്തനങ്ങളും എൻ്റെ ലീലകളും മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ സഞ്ചരിച്ചുകൊള്ളാൻ പറയുകയാണ് ഭഗവാൻ. തൻ്റെ ഭക്തനോടുള്ള വാത്സല്യത്തെ അവിടെ വിശദമാക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഭാഗവതത്തിൽ. ത്വം തു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യമനക് സമ്യക് സമദൃഗ് വിചരസ്വഗാം.
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ.